നമസ്കാരമുണ്ട്. ഇന്ന് ആഗസ്റ്റ് 23, 2021 തിങ്കൾ. നമുക്കിന്ന് കേരളാഗമതിയിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് പരിശോധിച്ചു നോക്കാം. കാബൂളിൽ നിന്നെത്തിയ 390 പേരിൽ 50 മലയാളികൾ ആശ്വാസ തണലിൽ. എത്തിയവരിൽ 2 അഫ്ഗാൻ എംപിമാരും 500 പേർ ഇപ്പോഴും അഫ്ഗാനിൽ. ഇന്ത്യക്ക് ദിവസം 2 വിമാന സർവീസ്. ന്യൂഡൽഹി, താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ഭീതി പടർന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 50 മലയാളികളടക്കം 390 പേരെ പല വിമാനങ്ങളിലായി ഇന്നലെ ഡൽഹിയിൽ എത്തിച്ചു. 107 ഇന്ത്യക്കാരടക്കം 168 പേരുമായി വ്യോമസേനാ വിമാനം ഇന്നലെ രാവിലെ ഉത്തർപ്രദേശിലെ ഹിൽഡൻ വിമാനത്താവളത്തിലിറങ്ങി. അഫ്ഗാൻ സർക്കാരിൽ എംപിമാരായിരുന്ന സിഖ് വംശജരായ അനാർക്കലി ഹോനായറും നരേന്ദ്ര സിംഗ് കൽസയും ഉൾപ്പെടെ ഹിന്ദു സിഖ് വംശജരായ 23 അഫ്ഗാൻ പൗരരും പാസ്പോർട്ട് ഇല്ലാത്ത ഒരു കൈക്കുഞ്ഞും ഇതിൽപ്പെടും. 2 നേപ്പാൾ സ്വദേശികളടക്കം 87 പേരെ കാബൂളിൽ നിന്ന് വ്യോമസേന വിമാനത്തിൽ താജിക്കിസ്ഥാൻ തലസ്ഥാനമായ ദുബാൻബേയിൽ എത്തിച്ച ശേഷം പ്രത്യേകം എയർ ഇന്ത്യ വിമാനത്തിൽ ഇന്നലെ പുലർച്ചയോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നു. US നാറ്റോ സഖ്യസേനാ വിമാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദോഹയിൽ എത്തിച്ച 135 പേരെയും അതിനിടയിൽ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ചു. US, ഖത്തർ, താജിക്കിസ്ഥാൻ രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് ഇവരിൽ പലരെയും മോചിപ്പിച്ച് നാട്ടിലെത്തിച്ചത്. ജീവിതം കൈവിട്ട അവസ്ഥയിൽ നിന്ന് രക്ഷ തീരമണഞ്ഞ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. 400 അധികം പേർ ഇനിയും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. ദിവസം 2 വിമാനങ്ങൾ വീതം സർവീസ് നടത്താൻ US സേന അനുമതി നൽകിയതിനാൽ വരും ദിവസങ്ങളിൽ അവരെയും ഒഴിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിലെത്തിയ മലയാളികളിൽ പലരും നാട്ടിലേക്ക് തിരിച്ചു. ഗുരുദ്വാരകളിൽ താമസിച്ചിരിക്കുന്ന അഫ്ഗാൻ പൗരന്മാരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. എല്ലാവരെയും RT-PCR പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് മാറ്റിയത്. വിതുമ്പിക്കരഞ്ഞ് അഫ്ഗാൻ MP. ഇന്നലെ രാവിലെ 168 അംഗ സംഘത്തോടൊപ്പം എത്തിയ അഫ്ഗാൻ MP നരേന്ദ്ര സിംഗ് കൽസ ഹിൽഡൻ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ വിതുമ്പി. തങ്ങൾ കഴിഞ്ഞ 20 അഫ്ഗാനിൽ ഉണ്ടാക്കിയതെല്ലാം വെറും പൂജ്യമായെന്ന് പറഞ്ഞ് അദ്ദേഹം ജീവൻ രക്ഷിച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി പറഞ്ഞു. അവിടെ കുടുങ്ങിയ മറ്റ് ഇന്ത്യൻ വംശജരുടെയും ജീവൻ അപകടത്തിലാണ്. അഫ്ഗാൻ പൗരന്മാരാണെങ്കിലും ഹിന്ദുസ്ഥാനികളെയാണ് അവർ അറിയപ്പെട്ടിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സംഘത്തെ വളഞ്ഞ് താലിബാൻ. ശനിയാഴ്ച കാബൂൾ വിമാനത്താവളത്തിന് വെളിയിൽ മലയാളികളടക്കം 150 പേരെ താലിബാൻ സൈന്യം തടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. വിമാനത്താവളത്തിന് വെളിയിൽ നാട്ടുകാർ തടിച്ചുകൂടുന്നതിനാൽ കാവൽ നിൽക്കുന്ന താലിബാൻകാർ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇന്ത്യക്കാരെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി രേഖകൾ പരിശോധിച്ച ശേഷം വിട്ടയച്ചിരുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്താനും അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാനും പ്രധാനമന്ത്രി സ്വീകരിച്ച നടപടികൾ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. സഹായം ആവശ്യമുള്ള മലയാളികൾ നോർക്ക റൂട്ട്സിനെയോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സെല്ലിലോ ബന്ധപ്പെടണം. പിണറായി വിജയൻ, മുഖ്യമന്ത്രി. എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മടങ്ങാൻ കാത്തിരിക്കുന്ന 500 പേരെ സുരക്ഷിതരായി കൊണ്ടുവരും. അവിടെ ജയിൽ മോചിതരായ IS പ്രവർത്തകരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലില്ല. മേലധികാരിയുടെ പ്രതികാരം നടക്കില്ല. സർവീസ് റിപ്പോർട്ട് ഇനി ഓൺലൈനിൽ. സ്ത്രീധനം തടയാൻ സ്വത്ത് വിവരം സ്പാർക്കിൽ. വിവാദ മരമുറിക്കൽ ഉത്തരവുമായി ബന്ധപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം വിശദാംശങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് 3 കഴിഞ്ഞ് തിരുത്തിയതുപോലുള്ള മേലുദ്യോഗസ്ഥരുടെ പ്രതികാര നടപടികൾ ഇനി നടക്കില്ല. ഉദ്യോഗസ്ഥരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടും സ്കോറും ഓൺലൈനായി മാത്രം സമർപ്പിച്ചാൽ മതിയെന്ന് ചീഫ് സെക്രട്ടറി VP ജോയ് ഉത്തരവിറക്കി.
നിശ്ചിത ദിവസത്തിനു ശേഷം ഇവ ഉദ്യോഗസ്ഥന് കിട്ടുകയും ചെയ്യും. പുതിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ സേവനം മെച്ചപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുമാണ് നടപടി. അതേസമയം സ്ത്രീധനം നിരുത്സാഹപ്പെടുത്താൻ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരം സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നൽകാൻ പൊതു ഭരണവകുപ്പും ഉത്തരവിറക്കി. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ഭാവിയിൽ ലോകായുക്ത വിജിലൻസ് പരാതികളിൽ അത് തിരിച്ചടിയാകുമെന്നതിനാൽ ഈ ഉത്തരവും ജീവനക്കാർക്ക് നിർണായകമാണ്. സർക്കാർ സംവിധാനത്തിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയിട്ട് 10 വർഷത്തിലേറെയായി. എന്നാൽ ഗതാഗതം, തദ്ദേശ സ്വയംഭരണം, സെക്രട്ടേറിയറ്റ്, പോലീസ്, വനം, വന്യജീവി സംരക്ഷണം തുടങ്ങി ഏതാനും വകുപ്പുകളിൽ മാത്രമാണ് ഓൺലൈനായി ഭരണ നിർവഹണം നടക്കുന്നത്. മറ്റ് വകുപ്പുകളിൽ കടലാസിൽ എഴുതി കൈമാറുന്ന രീതിയാണ്. ഇതിന് മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ടുകൾ ഓൺലൈനായി മാത്രം സമർപ്പിച്ചാൽ മതിയെന്നും ചീഫ് സെക്രട്ടറിയുടെ കർശന നിർദ്ദേശമുണ്ട്. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഘടന. ഐ ടി കേരള മിഷൻ സ്പാർക്ക് രീതിയിൽ പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. സ്കോർ എന്നാണ് പേര്. ഇതിൽ ജീവനക്കാരുടെ പ്രവർത്തനം സംബന്ധിച്ച മേലുദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന് നിശ്ചിത ഫോർമാറ്റുണ്ട്. സ്കോറുകൾ ഔട്ട്സ്റ്റാൻഡിംഗ്, വെരി ഗുഡ്, ഗുഡ്, ആവറേജ്, നോട്ട് ബാഡ്, പൂവർ എന്നിങ്ങനെ. ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി സ്വയം മെച്ചപ്പെടാൻ അവസരം നൽകും. ഇന്ന് ഗുരുദേവ ജയന്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഘോഷം. തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുദേവന്റെ 167-ാമത് വിജയ ജയന്തി ഇന്ന് ഗുരുദേവ ജന്മം കൊണ്ട് പവിത്രമായ ചെമ്പഴന്തിയിലും സമാധിസ്ഥാനമായ ശിവഗിരിയിലും SNDP യോഗം യൂണിയനുകളുടെ ശാഖകളുടെയും നേതൃത്വത്തിലും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ജയന്തി ആഘോഷിക്കും. ആഘോഷത്തിൽ കുതിച്ച് കോവിഡ് നിയന്ത്രണങ്ങളിലേക്ക് വീണ്ടും. ഓണത്തോടനുബന്ധിച്ച് വാരാന്ത്യ ലോക്ക്ഡൌൺ ഉൾപ്പെടെ പിൻവലിച്ചു നൽകിയ ഇളവുകളിൽ കോവിഡ് വ്യാപന നിരക്ക് ഉയർന്നതോടെ നിയന്ത്രണം വീണ്ടും കടുപ്പിക്കാനൊരുങ്ങി സർക്കാർ. ഒരാഴ്ചയിലേറെയായി 15% ശതമാനത്തിലധികമായ പ്രതിദിന വ്യാപന നിരക്ക് TPR ഇന്നലെ 16.41. ഈ നില തുടർന്നാൽ പൂർണ്ണ ലോക്ക്ഡൌൺ വീണ്ടും വേണ്ടിവരുമെന്നതിനാൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ആലോചന. നിയന്ത്രണ സാധ്യത. വാരാന്ത്യ ലോക്ക്ഡൌൺ വീണ്ടും ആഴ്ചയിൽ 2 ദിവസം സമ്പൂർണ്ണ ലോക്ക്. IPRന് പകരം TPR അനുസരിച്ചുള്ള നിയന്ത്രണം വന്നേക്കും. ക്വാറന്റൈൻ ശക്തിപ്പെടുത്തും. രാത്രികാല കർഫ്യൂ നടപ്പിലായേക്കും. വ്യാപനം കൂടിയ ജില്ലകളിൽ യാത്രകൾക്ക് കടുത്ത നിയന്ത്രണം വരും. ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനാനുമതി പുനരാലോചിക്കും. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം വീണ്ടും കുറച്ചേക്കും. 18 കോടിയുടെ മരുന്നെത്തി. പഴയങ്ങാടി, കണ്ണൂർ. 1.5 വയസ്സുകാരൻ മുഹമ്മദിന് ജീൻ തെറാപ്പി നടത്താനുള്ള 18 കോടി വിലയുള്ള സോൾജെൻസ്മ മരുന്ന് അമേരിക്കയിൽ നിന്നെത്തി. സ്പൈനൽ മസ്കുലർ അഡ്രോഫി SMA എന്ന അപൂർവ മാരകരോഗം ബാധിച്ച് മാട്ടൂരിലെ റഫീഖ് മറിയുമ്മ ദമ്പതികളുടെ 3-ാമത്തെ മകനായ മുഹമ്മദിനെ ചികിത്സക്കായി ഇന്ന് കോഴിക്കോട് ആസ്റ്റർമിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. 1 സെന്റിമീറ്റർ ശൈലിയുടെ പൊന്ന് വെള്ളിയായി. കെനിയയിൽ നടക്കുന്ന ലോക അണ്ടർ 20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ലോങ് ജമ്പിൽ 1.8 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ ഇന്ത്യൻ താരം ശൈലി സിംഗിന് സ്വർണം നഷ്ടമായി. നടി ചിത്രയ്ക്ക് യാത്രാമൊഴി. തിരുവനന്തപുരം നായികയായും സഹനടിയായും വെള്ളിത്തിരയിൽ തിളങ്ങിയ പ്രമുഖ തെന്നിന്ത്യൻ നടി ചിത്രയ്ക്ക് 56. സിനിമാ ലോകത്തിന്റെ യാത്രാമൊഴി. ശനിയാഴ്ച പുലർച്ചെ ചെന്നൈ സാലിഗ്രാമത്തിലെ വീട്ടിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. വൈകിട്ട് 4 സംസ്കാരം നടന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായി 130-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കല്യാൺ സിംഗിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഗംഗാ തീരത്ത്. ഉത്തർപ്രദേശിലെ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയും രാജസ്ഥാൻ മുൻ ഗവർണറുമായ കല്യാൺ സിംഗ് 89 അന്തരിച്ചു. ലക്നൌവിലെ സജ്ജയ് ഗാന്ധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ശനിയാഴ്ചയായിരുന്നു അന്ത്യം. ഇന്ത്യക്കാർക്ക് UAE ടൂറിസ്റ്റ് വിസ.
ഇന്ത്യ നേപ്പാൾ നൈജീരിയ പാകിസ്ഥാൻ ശ്രീലങ്ക ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ മറ്റേതെങ്കിലും രാജ്യത്ത് 14 ദിവസമെങ്കിലും താമസിച്ചാൽ ദുബായിലേക്ക് സന്ദർശക വിസയിൽ പ്രവേശിക്കാമെന്ന് ഫ്ലൈ ദുബായ് അറിയിച്ചു. യാത്രക്കാർക്ക് GDRF അനുമതി നിർബന്ധമാണ്. ഒപ്പം യാത്ര പുറപ്പെടുന്ന 48 മണിക്കൂറിനിടെ എടുത്ത PCR പരിശോധനാ ഫലവും ഹാജരാക്കണം. രണ്ടാം പേജ്, മൂന്നാം പേജ്. കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് കേരള കമ്മിറ്റിയുടെ ആദരവ് ഇന്ന്. കല്ലമ്പലം ഡോക്ടർ ബി സീരപാണിയുടെ പ്രഭാഷണം ഇന്ന്. തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടനുബന്ധിച്ച് ഡോക്ടർ ബി സീരപാണിയുടെ ഗുരുപ്രഭാഷണം ഇന്ന് രാവിലെ 9 SNDP യോഗം ആര്യനാട് യൂണിയനിലെ കോട്ടയ്ക്കകം ശാഖയിൽ നടക്കും. നാടക മത്സരം വിജയികൾ. ഞങ്ങൾ ആറ്റിങ്ങൽക്കാര എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ MS സതീശിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ശ്രവ്യ നാടക മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിച്ചു. 1 സമ്മാനമായ 25,000 രൂപയും ഫലകവും തൃശൂർ സ്വരൂമ കലീജ് ഗ്രൂപ്പിന്റെ സ്നേഹസാഗരം എന്ന നാടകത്തിന് ലഭിച്ചു. അപൂർവ ഗുരുദേവ ചിത്രം ഇന്ന് മിഴി തുറക്കും. ആറ്റിങ്ങൽ ഗുരുദേവ ജയന്തി നാളായ ഇന്ന് ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ ചിത്രാവിഷ്കാരം മിഴി തുറക്കും. ചിത്രകാരനും ആറ്റിങ്ങൽ സ്വദേശിയുമായ സുരേഷ് കൊളാഷാണ് അക്രലിക് പെയിന്റിൽ ചിത്രം വരച്ചത്. സുരേഷ് ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് മിഴി തുറക്കൽ നടത്തും. ഗുരുദേവന്റെ ശിവശതകം എന്ന കൃതിയുടെ വ്യാഖ്യാനം രചിച്ച ഗംഗാധരന്റെ പുസ്തകത്തിന്റെ മുഖചിത്രമായാണ് ഈ അപൂർവ ചിത്രം സുരേഷ് ആദ്യം പേപ്പറിൽ വരച്ചത്. ചിത്രം കണ്ട പലരുടെയും നിർദ്ദേശം മാനിച്ച് തേക്കിൽ തടിയിൽ പുനരാവിഷ്കരിച്ചു. രണ്ട് ദിവസം ജില്ലയിൽ 1328 രോഗികൾ. തിരുവനന്തപുരം രണ്ട് ദിവസത്തിനുള്ളിൽ ജില്ലയിലെ 1328 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1627 പേർ രോഗമുക്തരായി. 10.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. രോഗം സ്ഥിരീകരിച്ച 9128 പേർ ജില്ലയിൽ ചികിത്സയിലുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ 1219 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഇതിൽ 6 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. പുതുതായി 1992 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി. 4501 പേർ നിരീക്ഷണ കാലം പൂർത്തിയാക്കി. കുളിക്കുന്നതിനിടെ മുതലപ്പുഴയിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ. അനുരാജ് ചിറയങ്കീഴ്. തിരുവോണ ദിവസം പെരുമാതുറ മുതലപ്പുഴയിൽ കുളിക്കാനിറങ്ങി കാണാതായ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. നഗരൂർ കൊഴുവഴന്നൂർ വില്ലേജ് ഗണപതിയം കോണത്തെ വിളയിൽ വീട്ടിൽ അനുരാജിനെയാണ് 25 കാണാതായത്. 21 വൈകിട്ട് മുതലപ്പുഴയിൽ കുരിശടിക്ക് സമീപമായിരുന്നു സംഭവം. ചിറയങ്കീഴ് യൂണിയനിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം. സെയിൽസ് മാനേജർമാരുടെ പട്ടിണി സമരം. വെമ്പായം വാമനപുരം യൂണിയനിൽ ഗുരുകാരുണ്യം പദ്ധതി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം അപര്യാപ്തം. ചിറ്റയം ഗോപകുമാർ. കിളിമാനൂർ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശമ്പളം കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ അപര്യാപ്തമാണെന്നും വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കിളിമാനൂർ ചൂട്ടയിൽ മലയാമടം വാർഡുകളിലെ NRE യൂണിയൻ AITUC നേതൃത്വത്തിലുള്ള തൊഴിലാളികളുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും ഓണക്കിറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് ചൂണ്ടിക്കാട്ടിയത്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ അമ്മമാർക്ക് സദ്യ ഒരുക്കി ചിറയൻകീഴ്.
ചതയ ദിനാശംസകൾ. കോവിഡ് ഒരാഴ്ച നിർണായകം. ഐസിയുവും വെന്റിലേറ്ററും പകുതിയിലധികവും നിറഞ്ഞു. തിരുവനന്തപുരം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയതോടെ ഓണത്തിന് ജനം തിക്കി തിരക്കിയതിൻ്റെ ഫലം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രോഗവ്യാപനം രൂക്ഷമാവുകയാണ്. തിരുവോണ ദിവസം TPR 17% കടന്നത് ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഓണത്തിൻ്റെ ഭാഗമായുള്ള വ്യാപനം ഈ മാസം 17 മുതൽ ഉണ്ടായെന്നാണ് കണക്കുകൂട്ടൽ. അതിനാൽ 27 രോഗികളുടെ എണ്ണം കുത്തനെ ഉയരും. രോഗവ്യാപനം രൂക്ഷമായാൽ ഒക്ടോബറോടെ 400,000 രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നു. ഓണവിപണിയിലെ തിക്കും തിരക്കും വീടുകളിലെ ഒത്തുചേരലും അതിവ്യാപനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ചില ജില്ലകളിലെ ആരാധനാലയങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തിയെന്ന് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. കോവിഡ് കാലത്തും ആചാര പെരുമയിൽ പല്ലശ്ശനക്കാരുടെ ഓണത്തല്ല്. തിരുവോണനാളിൽ പല്ലശ്ശന തല്ല് മന്ദിർ നടത്തിയ ഓണത്തല്ല്. കൊല്ലങ്കോട്ട് ടയർ ട്രീ ട്രേഡിംഗ് ജോലിക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന് തിരുവനന്തപുരം KSRTC. ഏലക്ക വിവാദം അനാവശ്യം, മന്ത്രി അനിൽ. ലോകത്തെ 100 മഹാനഗരങ്ങളിൽ ഇന്ന് ദൈവദശകം ആലപിക്കും. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം 25 രാജ്യങ്ങളിലെ 100 മഹാനഗരങ്ങളിൽ ഇന്ന് ആലപിക്കും. ഗുരുദേവന്റെ 67-ാമത് ജയന്തി ദിനം പ്രമാണിച്ചാണ് ആലാപനം. വാടക വീട് ഒഴിയാത്തതിനെ ചൊല്ലിയുള്ള കയ്യാങ്കളിയിൽ യുവാവ് മരിച്ചു. ഇരിങ്ങാലക്കുട വാടക വീട് ഒഴിയുന്നത് സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ വീട് കയറിയുള്ള ആക്രമണത്തിൽ തലയ്ക്കടിയേറ്റ യുവാവ് മരിച്ചു. കിഴുത്താണി വട്ടപ്പറമ്പിൽ ശശിധരൻ്റെ മകൻ സൂരജാണ് 31 മരിച്ചത്. വീട്ടുടമസ്ഥയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:30 സംഭവം. പ്രണയ നൈരാശ്യമെന്ന സംശയം. യുവതി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. മെറിന ആലപ്പുഴ തിരുവോണ ദിനത്തിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ആരോപണം. വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി തൂങ്ങി മരിച്ച നിലയിൽ. ഓഫീസിലെ പീഡനമെന്ന് ആരോപണം. കൊല്ലം കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ജലഭവൻ കാമ്പസ് സെൻട്രൽ സബ് ഡിവിഷനിലെ ജൂനിയർ സൂപ്രണ്ടുമായ കൊല്ലം ആശ്രാമം ഗാർഡൻസ് കൃഷ്ണായനത്തിൽ ദിലീഷിനെ 48 വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി. തീവ്രവാദത്തിന് മയക്കുമരുന്ന് കടത്ത് നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ഏജൻസികൾ. കൊച്ചി ആയുധ മയക്കുമരുന്ന് കടത്തിനും തീവ്രവാദത്തിനും ഒത്താശ നൽകുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണവും പരിശോധനകളും ശക്തമാക്കി. ട്രോളിംഗ് നിരോധനം പിൻവലിച്ചതിന് പിന്നാലെ സമുദ്രമേഖലയിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യവും നിരീക്ഷണത്തിലാണ്. പാകിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് ചരക്ക് കപ്പലുകൾ വഴി ആയുധങ്ങളും മയക്കുമരുന്നും ശ്രീലങ്ക, ഇന്ത്യൻ എന്നിവിടങ്ങളിലെ കടത്തുന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ NIA, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, IB തുടങ്ങിയ ഏജൻസികൾ ശേഖരിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം മറയാക്കി കടത്ത്. മുനമ്പം വൈപ്പിൻ കൊച്ചി ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള നിരവധി ബോട്ടുകൾ. ഒരു മാസത്തിലേറെ പുറംകടലിൽ കഴിയാവുന്ന ഇവരിൽ ചിലതിനെങ്കിലും മയക്കുമരുന്ന് കടത്തുമായി ബന്ധമുണ്ട്. പാകിസ്ഥാൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് LTTE സംഘങ്ങൾ മയക്കുമരുന്ന് ആദ്യം ബോട്ടുകളിൽ ശ്രീലങ്കയിലെത്തിക്കും. തുടർന്ന് തമിഴ്നാട്ടിലെ തുറമുഖങ്ങളും കേരളത്തിലും എത്തിക്കുന്നു. അമ്മയ്ക്ക് വിളമ്പിയ ഭക്ഷണം കുറഞ്ഞു. ഭാര്യയെയും മക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൊല്ലം അമ്മയ്ക്ക് വിളമ്പിയ ഭക്ഷണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് ഭാര്യയെയും മക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച ഗൃഹനാഥൻ പിടിയിൽ. ശക്തികുളങ്ങര കുരിപ്പുഴ കിഴക്കേത്തക്കതിൽ വീട്ടിൽ വിജയകുമാറാണ് 48 പിടിയിലായത്. എഴുകോൺ അമ്പലത്തുംകാല കാക്കട്ടൂർ മോഹനം വീട്ടിൽ റാണി 47, മക്കളായ അരുൺ 26, ആദിഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്.
ഇരുപത് രാത്രി 9 മണിയോടെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന പേരൂർ പണ്ടാര കുളത്തിന് സമീപം കുറ്റിയിൽ മേലതിൽ വീട്ടിലായിരുന്നു സംഭവം. വിജയകുമാർ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. റിമാൻഡിലായ പ്രതി ചികിത്സയ്ക്കിടെ തൂങ്ങി മരിച്ചു. അരുൺ. ഒറ്റപ്പാലം. ബാങ്കിൽ കവർച്ചയ്ക്ക് ശ്രമിച്ച പ്രതിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫാനിൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവോണ ദിവസം ഇളയച്ചനെ കുത്തിക്കൊന്ന യുവാവ് അറസ്റ്റിൽ. കയ്പമംഗലം. വാക്കുതർക്കത്തിനിടെ തിരുവോണ ദിവസം ഇളയച്ചനെ കുത്തിക്കൊന്ന യുവാവിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നയെ കണ്ണമ്പുള്ളിപ്പുറം മാരാത്ത് അനൂപാണ് 40 പിടിയിലായത്. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് മാരാത്ത് സുധാകരന്റെ മകൻ സുരേഷാണ് 52 മരിച്ചത്. എന്നും നമുക്കൊപ്പം. ഇന്ന് 167-ാമത് ഗുരുദേവ ജയന്തി. പോയതെല്ലാം തിരിച്ചു വരാതിരിക്കാനാണ് ഗുരുക്കന്മാരുടെ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്. അതെല്ലാം ഒന്നൊന്നായി വീണ്ടും തിരിച്ചു വരികയെന്നാൽ നമ്മൾ ഗുരുവിൽ നിന്നും അകന്നു പോകുന്നു എന്നാണ് അർത്ഥം. ആയതിനാൽ ഓരോ ജയന്തി ആഘോഷവും ഗുരുവിനെ അറിയാനുള്ള വഴിയും മാർഗവും വിചാരവുമായി തീരണം. സ്വാമി വിശുദ്ധാനന്ദ. ഒരു ചാറ്റൽ മഴ പോലെ. സ്വാമി സാദ്രാനന്ദ. അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള വിദ്യ കൂടാതെ അവരവരെ കുറിച്ചുള്ള വിദ്യയും നേടണം. നമ്മൾ ആട്ടിൻകുട്ടികളല്ല സിംഹകുട്ടികളാണെന്ന ബോധം ഉണർത്തുന്നതാകട്ടെ മഹാഗുരുവിൻ്റെ തിരു അവതാര ദിനം. ഗുരുദേവനും നിറങ്ങളും. സുരേഷ് സിദ്ധാർത്ഥ. അപ്പോൾ ബോധാനന്ദ സ്വാമികൾ അടക്കമുള്ള കാവിധാരികളായ സന്യാസിമാർ സ്വാമി തൃപ്പാദങ്ങൾ കാവി ധരിക്കണമെന്ന് അപേക്ഷിച്ചു. ശ്രീലങ്കയിലെ ബുദ്ധ സന്യാസിമാരും മറ്റും കാവിയാണ് ധരിച്ചിരുന്നത്. അതിനാൽ വെള്ള ധരിച്ചു ചെല്ലുന്ന ഗുരുവിനെ അവർക്ക് ബോധിക്കുമോ എന്ന സന്ദേഹത്തിലാണ് ശിഷ്യന്മാർ സ്വാമിയെ കാവി ധരിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. കൺസ്യൂമർ ഫെഡിന് റെക്കോർഡ്. ഓണ വിൽപ്പന 150 കോടി. കോഴിക്കോട്. ഇക്കറി ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡിന് റെക്കോർഡ് വിൽപ്പന. 150 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ഓണ വിപണികൾ, ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയിലൂടെ ഉത്രാടം വരെയുള്ള 10 ദിവസം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 90 കോടിയുടെ വിൽപ്പനയാണ് നടന്നത്. മദ്യവിൽപ്പനയിലൂടെ ലഭിച്ചത് 60 കോടിയും മദ്യവിൽപ്പനയിലും വർധനവാണുണ്ടായത്. 36 കോടിയുടെ കച്ചവടമായിരുന്നു കഴിഞ്ഞ വർഷം. കണക്കുകൾ ഇങ്ങനെ. ഉത്രാടം വരെയുള്ള 10 ദിവസം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വിൽപ്പന 90 കോടി. മദ്യവിൽപ്പനയിലൂടെ ലഭിച്ചത് 60 കോടി. കഴിഞ്ഞ വർഷം നടന്ന മദ്യകച്ചവടം 36 കോടി. സംസ്ഥാനത്താകെ പ്രവർത്തിച്ച കൺസ്യൂമർ ഫെഡിൻ്റെ ഓണ വിപണികൾ 2000. 50% വിലക്കുറവിൽ വിതരണം ചെയ്ത നിത്യോപയോഗ സാധനങ്ങൾ 13. സ്വർണ്ണക്കടത്ത് കേസ്. ഒരാൾ കൂടി അറസ്റ്റിൽ. കൊണ്ടോട്ടി. കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. കൊടുവള്ളി എളേറ്റിൽ വട്ടോളി സ്വദേശി കോട്ടോപ്പാറമ്മൽ മുഹമ്മദ് റാഫി 31 DYSP കെ അഷ്റഫിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പുലർച്ചെ താമരശ്ശേരിയിൽ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂരിൽ ഭക്തജന തിരക്ക്. 35 ദിവസങ്ങൾക്ക് ശേഷം പെട്രോൾ വിലയിൽ മാറ്റം. കേരളത്തിൽ 2 പൈസ കൂടി ദേശീയ തലത്തിൽ കുറഞ്ഞു. 35 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് പെട്രോൾ വിലയിൽ മാറ്റം. ദേശീയ തലത്തിൽ പെട്രോൾ വില ലിറ്ററിന് 15 മുതൽ 20 പൈസ വരെ കുറഞ്ഞെങ്കിലും കൈക്കൂലിയിലെ ചരക്ക് കൂലിയിലെ വ്യത്യാസം മൂലം കേരളത്തിൽ 2 പൈസ കൂടി. പെൺകുട്ടിയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന് ആരോപിച്ച് യുവാവിന് ക്രൂരമർദ്ദനം. തിരൂർ. വാട്സാപ്പിൽ 6-ാം ക്ലാസ്സുകാരിയായ സഹോദരിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്ന് ആരോപിച്ച് തിരൂർ ചെറിയ മുണ്ടത്ത് 21-കാരൻ നേരെ 7-അംഗ സംഘത്തിൻ്റെ ആക്രമണം. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ഇന്നലെ 7 പേരെയും തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജഡ്ജിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയത് കേരളത്തിലെ ജയിലിൽ പാർക്കാൻ.
കൊല്ലം കർണാടകയിലെ ജയിലിൽ കഴിയുന്ന കൊലക്കേസ് പ്രതി കൊല്ലത്തെ ന്യായാധിപനെ വധിക്കുമെന്ന് ഫോണിൽ പോലീസിനോട് ഭീഷണിപ്പെടുത്തിയത് കേരളത്തിലെ ജയിലിൽ എത്താൻ വേണ്ടിയെന്ന് വെളിപ്പെടുത്തൽ കൊല്ലം ഈസ്റ്റ് പോലീസ് മൈസൂർ ജയിലിലെത്തി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഇങ്ങനെ പറഞ്ഞത് കേരളത്തിലെ ജയിലുകളിലെ സൗകര്യം അറിഞ്ഞാണത്രേ കേരളത്തിൽ കേസുണ്ടാക്കാൻ ശ്രമിച്ചത് കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ദക്ഷിണ കന്നഡ അഡോ ഹൗസ് പുള്ളോട്ട് ഹൗസിൽ ജയേഷിനെയാണ് 38 ഇങ്ങനെയൊരു മോഹം കഴിഞ്ഞ 14 വൈകിട്ട് 6:15 കൊല്ലം അഡീഷണൽ എസ് പിയുടെ ലാൻഡ് ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത് എൽ ജെ ഡിയിലെ വിമത നീക്കം നേതാക്കൾ ജെ ഡി എസിലേക്ക് എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയാംസ്കുമാറിനെതിരായ നീക്കവുമായി ബന്ധപ്പെട്ട രഹസ്യയോഗം പരസ്യമായതോടെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതാക്കൾ നടപടിയുണ്ടായേക്കുമെന്ന ആശങ്കയിൽ മികച്ച സ്ഥാനം ഉറപ്പിച്ച് ജെ ഡി എസിലേക്ക് മാറാനുള്ള നീക്കത്തിലാണ് ഈ ചേരിയെന്നാണ് സൂചന ഹരിത നേതാക്കളുടെ മൊഴിയെടുത്തു ഗ്രാമീണ ടൂറിസം പാക്കേജുകൾ വീണ്ടും തുടങ്ങി ഭർത്താവിൻ്റെ ജോലി പോയി ഭാര്യ ജീവനൊടുക്കി കോലഞ്ചേരി വാട്ടർ അതോറിറ്റിയിൽ ദിവസ വേതനക്കാരനായ ഭർത്താവിനെ അകാരണമായ ജോലിയിൽ നിന്ന് മാറ്റിയതിൽ മനംനൊന്ത് ഭാര്യ ജീവനൊടുക്കി കോലഞ്ചേരി കറുകപ്പള്ളി പുല്ലിട്ട മോളയിൽ സുരേന്ദ്രൻ്റെ ഭാര്യ സിന്ധു 45 കഴിഞ്ഞ 18 പുലർച്ചെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടുകയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 21 മരിച്ചു ഓൺലൈൻ മദ്യവിൽപ്പന ഓണക്കാലത്ത് ഹിറ്റ് മലയാളത്തിൽ അഭിനയിച്ച് മോഹം തീരാതെ ചിത്ര ഒരിക്കൽ കൂടി മലയാളത്തിൽ മലയാളത്തിൻ്റെ ക്ഷീണം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രശസ്ത നടി ചിത്ര തമിഴിൽ സീരിയലുകളിൽ സജീവമായിരിക്കുമ്പോഴും മലയാളത്തിൽ അഭിനയിക്കാനായിരുന്നു ഇഷ്ടമേറെ നെടുമ്പാശ്ശേരിയിൽ 1.5 കോടിയുടെ സ്വർണം പിടിച്ചു ഇൻഫോസിസ് സിഇഒ നേരിട്ട് ഹാജരാകണമെന്ന് കേന്ദ്രം പുതിയ പോർട്ടൽ തീരാതെ പ്രശ്നങ്ങൾ ആദായ നികുതി വെബ്സൈറ്റ് തകരാർ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകും ബംഗളൂരു പുതിയ ആദായ നികുതി റിട്ടേൺ ഇ ഫയലിംഗ് പോർട്ടലിലെ തകരാർ 2.5 മാസമായിട്ടും പരിഹരിക്കാത്തത് സംബന്ധിച്ച് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന് മുന്നിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്ന് ഇൻഫോസിസ് മാനേജിംഗ് ഡയറക്ടർ സിഇഒയുമായ സലീൽ പരാഖിനോട് കേന്ദ്ര ധനമന്ത്രാലയം ആവശ്യപ്പെട്ടു ആവേശമായി ഐ പി ഒ വസന്തം ബാഡ് ബാങ്ക് ലൈസൻസിന് അപേക്ഷിച്ച് ഐ ബി എ ബാങ്കുകളിലെ കിട്ടാക്കടം ഊർജിതമായി തിരിച്ചുപിടിക്കുന്നത് ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് NARCL അഥവാ ബാഡ് ബാങ്ക് രൂപീകരിക്കാനുള്ള ലൈസൻസിനായി ബാങ്കുകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഐ ബി എ റിസർവ് ബാങ്കിന് അപേക്ഷ നൽകി കുടിവെള്ളക്ഷാമം പരിഹരിക്കും ആറ്റിങ്ങൽ ലയൺസ് ക്ലബ് തോക്കും പാസ്പോർട്ടും അടങ്ങിയ ബാഗ് കെ എസ് ആർ ടി സി ബസ്സിൽ കണ്ടെത്തി കിളിമാനൂർ തോക്കും 12 തിരകളും പാസ്പോർട്ടും അടങ്ങിയ ബാഗ് കെ എസ് ആർ ടി സി ബസ്സിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കിളിമാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആർ പി സി 99 നമ്പർ ബസ്സിലാണ് ബാഗ് കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് വെള്ളിയാഴ്ച രാത്രി 7 കിളിമാനൂരിലേക്ക് പുറപ്പെട്ട ബസ് കാരെത്തിയപ്പോഴാണ് ബാഗേജ് റാക്കിൽ നിന്ന് കണ്ടക്ടർ ബാഗ് ലഭിച്ചത് 17 പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത് ബസ് കാരെത്തിയപ്പോഴേക്കും അവസാന യാത്രക്കാരനും ഇറങ്ങിയിരുന്നു ബസ്സിലെ ഷട്ടുകൾ ഇടുന്നതിനിടയിൽ ബാഗ് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ പരിശോധനയിലാണ് തോക്കും തിരകളും കണ്ടത് തുടർന്ന് സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ടക്ടറും ഡ്രൈവറും
ബാഗ് കിളിമാനൂർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഓണക്കിറ്റിനെതിരായ പ്രചരണം ജനങ്ങൾ തള്ളിക്കളയും, മന്ത്രി ജി ആർ അനിൽ. വാക്ക് ഇൻ ഇന്റർവ്യൂ. തിരുവനന്തപുരം പുല്ലുവിള സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സസ്തികകളിൽ നിയമനത്തിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. പുല്ലുവിള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 27-ന് ഇന്റർവ്യൂ. ക്ലീനിംഗ് സ്റ്റാഫ്, ലാബ് ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, OP കൗണ്ടർ, ഫാർമസിസ്റ്റ്, ആംബുലൻസ് ഡ്രൈവർ, നൈറ്റ് സെക്യൂരിറ്റി, ഡേ സെക്യൂരിറ്റി, ക്ലീനർ എന്നീ സസ്തികളാണ് ഒഴിവ്. കൂടുതൽ വിവരങ്ങൾക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. വിവാഹിതരായി ഷട്ടിൽ ടൂർണമെന്റ്, ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിൽ. തിരുവനന്തപുരം ചെറിയതുറ ഭാഗത്ത് സുഹൃത്തിനോട് സംസാരിച്ചു നിന്ന യുവാവിനെ മാരകായുധങ്ങളുമായി എത്തി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ദീർഘകാലമായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി ഫ്ലൂട്ട് ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണിയെ വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഉൾപ്പെട്ട 4 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ പ്രതിയെ റിമാൻഡ് ചെയ്തു. റേഷൻ വ്യാപാരികളുടെ കുടിശ്ശിക നൽകണം, CITU. തിരുവോണത്തിന് പ്രതീകാത്മക ചിതയൊരുക്കി വ്യാപാരി വ്യവസായി അസോസിയേഷൻ. ജയന്തി ദിനാഘോഷവും കാവിൻപുറം ശാഖാ മന്ദിരോദ്ഘാടനവും. ഓണക്കിറ്റിനെതിരായ പ്രചരണം ജനങ്ങൾ തള്ളിക്കളയും, മന്ത്രി ജി അനിൽ. ജോൺസൺ ഗാബ്രിയലിന്റെ ജീവത്യാഗത്തിന് 2 ആണ്ട്. തിരുവനന്തപുരം ആത്മഹത്യ ചെയ്യാൻ ശംഖുമുഖം കടലിൽ ചാടിയ പെൺകുട്ടിയെ രക്ഷിക്കുന്നതിനിടെ കടലിലാണ്ട് പോയ ജോൺസൺ ഗാബ്രിയലിന്റെ ജീവത്യാഗത്തിന് ഇന്ന് 2 വയസ്സ്. ദിവസ വേതനം 830 രൂപ. ആദ്യകാലത്ത് 25 രൂപയിൽ തുടങ്ങിയ ദിവസക്കൂലി ഇന്ന് 100 രൂപ. റിസ്ക് അലവൻസ് ഉൾപ്പെടെ 830 രൂപയാണ്. ഡ്യൂട്ടി പരിധപ്പെടുത്തി 50 രൂപ കട്ട് ചെയ്ത് 12 മണിക്കൂർ ഡ്യൂട്ടി 18 മണിക്കൂറായി ചുരുക്കിയതോടെ എട്ട് മണിക്കൂറായി ചുരുക്കിയതോടെ ഇടയ്ക്ക് വിശ്രമവും ആഴ്ചയിൽ 1 ദിവസത്തെ അവധിയും പോയി. ശാരീരിക ക്ഷമതയും നീന്തൽ ശേഷിയും നോക്കി 2 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് നിയമനം. ടെമ്പററി SID കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇവരുടെ ജോലിയും ജീതവും ഇനിയും സ്ഥിരമല്ല. സാങ്കേതിക തകരാർ, കൊച്ചി ലണ്ടൻ വിമാനം മുടങ്ങി. ഉടൻ അനുമതി നേടുമെന്ന് സൈഡസ് കോഡില്ല. സൈക്കോവ് ഡി വാക്സിൻ 3 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളിൽ പരീക്ഷണത്തിനുള്ള നടപടികൾ തുടങ്ങിയെന്നും ഇതിനായുള്ള അനുമതി തേടി ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയെ ഉടൻ സമീപിക്കുമെന്നും നിർമ്മാതാക്കളായ സൈഡസ് കാർഡിൽ അറിയിച്ചു. നിലവിൽ 12 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാനുള്ള അടിയന്തര അനുമതി ലഭിച്ച വാക്സിനാണ് സൈക്കോവ് ഡി. സന്ദർശക തിരക്കിൽ കുതിരാനിൽ വൻ കുരുക്ക്. ആതിരപ്പള്ളിയിൽ ഇന്നലെ എത്തിയത് 8000-ത്തോളം പേർ. തോക്ക് ചൂണ്ടി ഭീകരർ, സ്ത്രീകൾ സുരക്ഷിതരല്ല. ന്യൂഡൽഹി. ഒരാഴ്ച കൊണ്ട് ജീവിതമാകെ തലകീഴായി മറിഞ്ഞതിൻ്റെ ഞെട്ടലും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഇന്നലെ ഹിൽഡൺ വ്യോമത്താവളത്തിലെ കാബൂളിൽ നിന്നെത്തിയവരുടെ കണ്ണുകളിലെ വികാരമായിരുന്നു അത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ച് വന്നവരാണ് ഏറെയും. ജനാധിപത്യം പുലർന്ന നാളുകളിൽ അഫ്ഗാൻ പുനർനിർമ്മാണത്തിനെത്തിയ US കമ്പനികളിലും മറ്റും നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത മലയാളികൾ അടക്കമുള്ളവരാണ് തിരികെ വന്നവരിൽ കൂടുതലും. ആർക്കും ജോലി നഷ്ടമാകില്ലെന്നും സുരക്ഷിതത്വം ഉറപ്പു നൽകണമെന്നും താലിബാൻ ഉറപ്പ് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാനാകില്ലെന്ന് പറയുന്നു. വഴക്കിനിടെ ബന്ധുവായ അയൽവാസിയുടെ ഏറുകൊണ്ട് വീട്ടമ്മ മരിച്ചു. തിരുവനന്തപുരം. ഉത്രാട ദിവസം ബന്ധുക്കളായ അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ ഹോളോബ്രിക്സ് കൊണ്ടുള്ള ഏറുകൊണ്ട് പരിക്കേറ്റ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം തിരുവഴിമുക്ക് TC 64 bar 1650 മേലേ നിരപ്പിൽ വീട്ടിൽ രാജി 40 ആണ് മരിച്ചത്. രാജി ആക്രമിച്ച് തിരുവല്ലം തിരുവഴിമുക്ക് മേലേ നിരപ്പിൽ വീട്ടിൽ ഗിരീശനെ 41 തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 9:30 സംഭവം.
തിരുവോണ ദിവസം സ്കൂട്ടർ അപകടം, മൂന്ന് യുവാക്കൾ മരിച്ചു. ചെങ്ങന്നൂർ. കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു. മദ്യലഹരിയിൽ വാക്കുതർക്കം, ഒരാൾ വെട്ടേറ്റ് മരിച്ചു. കോളേരി. മാനസികാസ്വാസ്ഥ്യമുള്ള മകൻ അമ്മയെ കിണറ്റിലിട്ട് കൊലപ്പെടുത്തി. മാള. മെസ്സി ഇല്ല ബാഴ്സയെ തളച്ച് ബിൽബാവോ. സ്പാനിഷ് ലാ ലിഗ ഫുട്ബോളിൽ ബാഴ്സലോണയെ 1-1 സമനിലയിൽ കുരുക്കി അത്ലറ്റിക്കോ ബിൽബാവോ. ജിങ്കാന് പരിക്ക്, ക്രൊയേഷ്യയിലെ അരങ്ങേറ്റം വൈകും. ബള്ളർ ഐ പി എല്ലിനില്ല. മുൻ ഫുട്ബോളർ ഒളിമ്പ്യൻ എസ് എസ് ഹക്കീം അന്തരിച്ചു. ഗുൽബർഗ. അടുത്ത മാസത്തോടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന് നീതി ആയോഗ്. മൂന്നാം തരംഗം. ന്യൂഡൽഹി. കോവിഡ് മൂന്നാം തരംഗം ഉണ്ടായാൽ 100-ൽ 21 രോഗികൾ വരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടാമെന്നും അടുത്ത മാസത്തോടെ രാജ്യത്തെ രോഗം നിയന്ത്രിക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കണമെന്നും നിർദ്ദേശിച്ച് നീതി ആയോഗ് അംഗം വി കെ പോൾ. 200,000 ICU കിടക്കകൾ സജ്ജമാക്കണം. മൂന്നാം തരംഗം ഉണ്ടായാൽ രാജ്യത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം 4-5 ലക്ഷം വരെ ആകുമെന്ന് കണക്കാക്കിയാണ് 200,000 ICU കിടക്കകൾ സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കല്യാൺ സിംഗ് UP BJP ജനകീയ മുഖം. സുപ്രീം കോടതിക്ക് മുന്നിൽ തീ കൊളുത്തിയ യുവാവ് മരിച്ചു. ന്യൂഡൽഹി. BSP MP അതുൽ റായിക്കെതിരെ ബലാത്സംഗം പരാതി നൽകിയതിന് വേട്ടയാടപ്പെടുന്നുവെന്ന് ആരോപിച്ച് സുപ്രീം കോടതിക്ക് മുന്നിൽ തീ കൊളുത്തിയ യുവാവ് മരിച്ചു. കാസിപ്പൂർ സ്വദേശിയായ 27-കാരനായ യുവാവാണ് മരിച്ചത്. പ്രതിപക്ഷ നേതാക്കെതിരെ കള്ളക്കേസെടുക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചെന്ന് സിസോദിയ. ത്രിപുര കോൺഗ്രസ് അധ്യക്ഷൻ പാർട്ടി വിട്ടു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുഹ അന്തരിച്ചു. കമല ഹാരിസിന്റെ ഏഷ്യൻ സന്ദർശനത്തിന് തുടക്കം. ജമ്മുകാശ്മീരിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. സൈനിക പരിശീലനത്തിനിടെ ജവാൻ മരിച്ചു. അഫ്ഗാൻ അഭയാർത്ഥികളെ അയക്കരുതെന്ന് പുടിൻ. ചരമം. അരുമാനൂർ, നെടുങ്കണ്ട, തിരുവനന്തപുരം, തിരുവല്ലം, എങ്ങണ്ടോ, നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം, ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ അവയവഞ്ചേരി ശാന്തിനഗർ 12 സിതാരയിൽ കൊക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റും കേരള സ്പോർട്സ് കൗൺസിൽ റിട്ടയേർഡ് കോച്ചുമായ വിദ്യാധരം പിള്ളയുടെ ഭാര്യ കേശാമള, റിട്ടയേർഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, 72, നിര്യാതയായി. വർക്കല. മുൻ മന്ത്രി ജി സുധാകരന്റെ സഹോദരി ഭർത്താവ്. ഇടവ വെങ്കുളം പുലരിയിൽ എം രവീന്ദ്രൻ നായർ, 71, റിട്ടയേർഡ് പ്രഥമാധ്യാപകൻ, നിര്യാതനായി. MP ജയജിത്ത് നെയ്യാറ്റിങ്കര, ശശികുമാർ നെയ്യാറ്റിങ്കര, ജാനകി അരുവിയോട്. സതേ ദിനാശംസകൾ. ലാസ്റ്റ് പേജ് എല്ലാം ആശംസകളാണ്. അപ്പൊ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.